സിജോ ടാക്സ്, ഞാനൊരു യൂട്യൂബറാണ്, സിജോ ടാക്സും ഒരു യൂട്യൂബറാണ്, എന്നാണ് ഞങ്ങൾ തമ്മിലുള്ള പ്രോബ്ലം. ഒരു എക്സ്പ്ലനേഷൻ തരാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഞാനും സായിയുമായിരുന്നു ഇഷ്യൂ കൂടുതലുണ്ടായിരുന്നത്. സായിയുടെ ഇരട്ടത്താപ്പ് ആദ്യം തന്നെ നോട്ട് ചെയ്ത് ഞാൻ സായിക്കെതിരെ നിരന്തരം വീഡിയോ ചെയ്യുമായിരുന്നു. വീഡിയോ മീൻസ് സായി ആണ് എൻ്റെ കണ്ടൻ്റ് എന്നല്ല, സായി ചെയ്യുന്ന ചില വിഷയങ്ങളെ എൻ്റെ വീഡിയോകളുടെ ഇടയ്ക്ക് ഞാനത് സൂചിപ്പിക്കാറുണ്ട്. അത് ഞാൻ മനഃപൂർവ്വമായി ചെയ്തിരുന്ന ഒരു കാര്യമാണ്. ഇടവേളകളിൽ, ഐ മീൻ ഒരു 1 hour വീഡിയോ ചെയ്താൽ ഒരു 2 minutes സായിക്ക് വേണ്ടി ഞാൻ മാറ്റിവെക്കും. ആ രീതിയിൽ ചെയ്തിരുന്നത് പോലും നോട്ട് ചെയ്ത് സായി എന്നെ ടാർഗറ്റ് ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കിയിരുന്നു. ഞാനൊരു പെൺകുട്ടിയെ കാണാൻ പോയിരുന്നു. പെൺകുട്ടി എന്ന് പറയാൻ പറ്റുന്ന ഒരു മറുതയാണത്, മറുതയെ കാണാൻ പോയിരുന്നു. അവളെ കാണാൻ പോയ അതേ സമയം ഞാൻ മാറി 5 minutes ആകുന്നതിന് മുമ്പ് അവൾ എനിക്കെതിരെ വീഡിയോ ചെയ്യുന്ന ലെവലിലേക്ക് സായിക്ക് അവളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ സാധിച്ചു. മാത്രമല്ല, ലോകത്ത് എത്രയോ കുട്ടികളുടെ പിറന്നാൾ നടക്കുന്നുണ്ട്, പക്ഷെ ആ പെൺകുട്ടിയുടെ പിറന്നാൾ ഭയങ്കര ഭീകരമായി കൊണ്ടാടി അപ്പുറത്തൊരു വൻ സംഘം എനിക്കെതിരെ തിരിയുന്ന സീനാരിയോ ഞാൻ കണ്ടിരുന്നു. ചുക്കാൻ പിടിച്ചത് ആരാണെന്നുള്ളൊരു കൗതുകം എനിക്കുണ്ടായിരുന്നു. ഇതാരാ ഇത്ര ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നുള്ളത്. ഒരിക്കലും ഞാൻ അത് ഞാൻ പറഞ്ഞു, ഞാൻ എപ്പോഴും പറയുന്ന എൻ്റെ പൊളിറ്റിക്കൽ വ്യൂവോ എൻ്റെ റിലീജിയസ് വ്യൂവോ കൊണ്ടോ എനിക്ക് എൻ്റെ ചാനൽ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയില്ല. എനിക്ക് ശത്രുവായി നിന്നത് ജാമിതയും ഫിജോയുമാണ്. രണ്ടുപേർക്കും അവരവരുടെ അജണ്ടകളുണ്ട്. ഫിജോയ്ക്കുള്ളത് അവളുടെ കച്ചവടവും ഈ കള്ളത്തരങ്ങളും ഒക്കെ എപ്പോഴും പുറത്തു പറയാൻ ധൈര്യം കാണിക്കുന്ന ഒരു വ്യക്തിയായി ഞാൻ നിൽക്കുന്നത് കൊണ്ടാണ്. എന്നാൽ ജാമിത എന്നാൽ ജാമിത പൊതുവിൽ ഒരു റിലീജിയസ് തോട്ടിനെ അതിനെ ബേസ് ചെയ്തിട്ട് വളരെയധികം വൾഗറായി സംഗീതം സ്പ്രെഡ് ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. ഞാൻ സംഗീതകൾക്ക് എഗൻസ്റ്റുമാണ്. സോ ജാമിത യൂഷ്വലി എൻ്റെ പിറകെ നിൽക്കും. സംഗി ആണോ അല്ലയോ എന്ന ഒരു ടേം അവൾക്കുണ്ടായിരുന്നു. സംഗി ആണ് എന്ന് പെർഫെക്റ്റ്ലി ആളുകളിലേക്ക് എത്തിക്കാൻ അവളുടെ ചില കാര്യങ്ങൾ എനിക്ക് പുറത്തേക്ക് കൊണ്ടുവരേണ്ട ഒരു ആവശ്യഘട്ടം വന്നിരുന്നു. ഞാൻ പുറത്തേക്ക് കൊണ്ടുവരുന്നു. ശത്രുത യൂഷ്വലി ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും. നല്ല വായാടിയായ അവൾ ഒരു ടീച്ചർ എന്ന രീതിയിൽ അറിയപ്പെടുമ്പോൾ, അതൊരു ടീച്ചറല്ല അതൊരു ഡ്രൈവിംഗ് സ്കൂളാണെന്ന് എനിക്ക് പറയേണ്ട സാഹചര്യം അവൾ തന്നെ ഉണ്ടാക്കി തന്നിരുന്നു. 1-2 times എൻ്റെ ചാനൽ റിപ്പോർട്ടും ചെയ്തത്. പക്ഷെ ഒരു കാരണവശാലും ഈ രീതിയിൽ ചെയ്യുമെന്ന് ഞാൻ എക്സ്പെക്റ്റ് പോലും ചെയ്തില്ല. ദെൻ എൻ്റെ സെർച്ച് നേരെ തിരിഞ്ഞത് സായിയുടെ നേർക്കാണ്. സായി എന്നോട് സംസാരിക്കുമ്പോൾ സായിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ അവരുടെ കൂട്ടായ്മ, അതായത് കിക്ക്, എനിക്കെതിരെ തിരിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കിക്ക് എന്ന സംഘടനയിൽ ആരൊക്കെ അംഗമായിരുന്നു അവരൊക്കെ തീർന്ന് എന്നെ അങ്ങ് ഒതുക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. സിജോ എന്തിനെന്നെ എടുത്തു എന്നുള്ളത് എനിക്ക് വണ്ടറായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് അതിനൊരു ക്ലാരിറ്റി കിട്ടിയത്. യെസ്, ഗബ്രിയുടെ ക്ലാരിറ്റി എനിക്കും കിട്ടി. സിജോ എങ്ങനെയാണ് അത് ചെയ്തതെന്നുള്ളത്. സിജോ ബിഗ് ബോസിലേക്ക് പോകുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ചെറിയ സംശയമുണ്ടായിരുന്നു. സായിയും കൂടെ അവിടെ ചെന്നു. സായിയും സിജോയും തമ്മിലുള്ള ആ ഒരു ഇതും കൂടെ കണ്ടപ്പോൾ എനിക്ക് പൂർണ്ണ ബോധ്യമായി ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ചെയ്തതെന്ന്. സോ ഞാൻ ഇനി പറയാൻ പോകുന്നത് സിജോയുടെ ഇരട്ടത്താപ്പോ അല്ലെങ്കിൽ സായിയുടെ ഇരട്ടത്താപ്പോ ഒന്നുമല്ല, ഒരു ചെറിയ നോളജ്, ഐ മീൻ എൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ന്യായീകരണം മാത്രം, ഐ മീൻ ഒരു എക്സ്പ്ലനേഷൻ, ന്യായീകരണവുമല്ല എക്സ്പ്ലനേഷൻ മാത്രം. കിക്ക് എന്ന സംഘടന വന്നപ്പോൾ തന്നെ ആദ്യം തന്നെ ഞാനതിനെ എതിർത്തിരുന്നു. അതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല, 10 സംഘം അവരാണ് അതിൻ്റെ മെയിനായിട്ട്. അങ്ങനെ വേണം, ഇത്ര പേരെന്നുള്ള രീതിയിൽ അതിനൊരു ടേമുണ്ട്. സംഘടന രൂപീകരിക്കുമ്പോൾ ഇത്ര പേര്, അതിനകത്ത് ജനറൽ ബോഡി, അങ്ങനെ കുറേ ഒരു വിഭാഗമുണ്ട്. അതിൽ 10 എന്തായാലും വേണം, 7 മിനിമം വേണം. ഈ 10 9 ഇസ്ലാമും, ഒരാൾ മാത്രം സായി. ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ടാർഗറ്റ് ചെയ്യുന്നത് ക്രിമിനലിസത്തിനെ ഡെവലപ്പ് ചെയ്യാനും ബൂസ്റ്റപ്പ് ചെയ്യാനുമാണ് എന്നുള്ളത് എനിക്ക് ഉറച്ചതാണ്. അതുകൊണ്ട് എനിക്കെന്ത് നഷ്ടമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിലേക്കാണ് ഞാൻ വരുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ ഗോത്രീയതയെ എതിർക്കുന്നവളാണ്. ഇസ്ലാം മതവിഭാഗത്തിൻ്റെ ഗോത്രീയതയാണ് ഞാൻ എതിർക്കുന്നത്, ഇസ്ലാമിനെയല്ല. എടുത്തു പറയുന്നു, ഇസ്ലാമിനെയല്ല, ഇസ്ലാം മതവിഭാഗത്തിൻ്റെ ഗോത്രീയതയാണ് ഞാൻ എടുത്ത് കളയാൻ ആഗ്രഹിക്കുന്നത്. ഗോത്രീയക്കെതിരെ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങൾ അതിൻ്റെ തെളിവുമാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നിടത്ത് അവർ ടാർഗറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നെപ്പോലുള്ള ആൾക്കാരെ ആയിരിക്കും, അല്ലെങ്കിൽ അവർ ടാർഗറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടിലുള്ള ആൾക്കാരെ ആയിരിക്കും. ഒരു പൊതുവായ ഒരു സംഘടന, കിക്ക് എന്ന് പറഞ്ഞാൽ ഒരു സംഘടന, ഒരു സംഘടന രൂപീകരിക്കണമെങ്കിൽ ഒന്നുകിൽ അതിനൊരു രാഷ്ട്രീയം ഉണ്ടായിരിക്കണം, അല്ലേ, അല്ലെങ്കിൽ ഒരു റിലീജിയസ് വ്യൂ ഉണ്ടായിരിക്കണം. ഇതൊന്നുമല്ലാതെ യൂട്യൂബേഴ്സിൻ്റെ സംഘടന എന്ന് പറയുമ്പോൾ അതിൽ അനുഭാവപൂർവ്വമായി നിൽക്കാൻ എല്ലാ വിഭാഗക്കാരും വേണം. അങ്ങനെ ഒരു വിഭാഗം അവർ ചൂസ് ചെയ്തിട്ടില്ല. ഒരുപാട് നല്ല റീച്ചുള്ള ഒത്തിരി യൂട്യൂബേഴ്സ് ഉണ്ട്, അവർക്കൊക്കെ മതവുമുണ്ട് രാഷ്ട്രീയവുമുണ്ട്. അവരെ ആരെ ആഡ് ചെയ്തിട്ടില്ല. ഒരു പ്രത്യേക മതവിഭാഗത്തിനെ ആഡ് ചെയ്ത് സായി കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അതിനകത്ത് അത് അങ്ങനെയൊന്ന് വന്നപ്പോൾ സ്വാഭാവികമായ ഒരു സംശയം തോന്നിയിരുന്നു. സംശയം സ്ഥാനത്ത് തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കി ആണ് അതിനെതിരെ നിന്നിട്ടുള്ളത്. സംഘികളെ ആക്രമിക്കാനായാലും
മറ്റേത് വിഭാഗത്തിനെ ആക്രമിക്കാനായാലും ഇവർ ചെയ്യുന്നതൊക്കെ തന്നെ ക്രിമിനൽ ആക്ടിവിറ്റീസ് ആണെന്നുള്ള തിരിച്ചറിവ് വന്നപ്പോഴാണ് എതിർത്ത് തുടങ്ങിയത്. കിക്ക് എന്ന സംഘടനയിലെ മൂന്ന് പേരെ ഞാൻ നോട്ട് ചെയ്തു. അതിലാദ്യത്തെ ആൾ മല്ലു ട്രാവലർ. ആരാണ് അയാൾ? എങ്ങനെ അയാൾ ഫേമസ് ആയി? അയാൾക്ക് വേണ്ടിയിട്ട് വക്താക്കളായി ഇവരൊക്കെ നിലനിൽക്കുന്നൊരു രീതി ഉണ്ടായിരുന്നു. നമ്മൾ യൂട്യൂബേഴ്സിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുടെ ധർമ്മം എന്താണ്? ഒരു വിഷയം കിട്ടിയാൽ എല്ലാവരും റിയാക്ഷൻ ചെയ്യും അല്ലേ? ഏറ്റവും മെജോറിറ്റിയായ, അതായത് രണ്ട് രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യാലയങ്ങൾ ഇടപെടാൻ സാധ്യതയുള്ള ഒരു കേസ് വന്നിട്ട് ഈ യൂട്യൂബേഴ്സ് ആരും തന്നെ അത് എടുത്തില്ല. അവിടെ എനിക്ക് സംശയം ബലപ്പെട്ടു. എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? കിക്ക് എന്ന സംഘടനയുടെ ഭാരവാഹിയായ മല്ലു ട്രാവലർ ഒരു പെണ്ണുപിടിയനാണെന്ന് പറയാൻ ധൈര്യം കാണിക്കാൻ ഒരു യൂട്യൂബർമാരും തയ്യാറായില്ല. കാര്യം കിക്ക് തന്നെയാണ് അതിൻ്റെ കാരണം. അവരുടെ യൂണിറ്റി അതിവരെ പേടിപ്പിച്ചു. തീർച്ചയായിട്ടും ആക്രമിക്കപ്പെടും, ചാനൽ നഷ്ടപ്പെടും, ആ പ്രശ്നം ഉണ്ടാകും. ഞാൻ എതിർത്തിരുന്നു, അറേബ്യൻ ഗുണ്ടനും എതിർത്തിരുന്നു. ശരി, അതിനുശേഷം നടന്നതെന്താണ്? ഷിയാസ് കരി തെളിവായി നിങ്ങളുടെ മുമ്പിൽ വന്നതാണ്. പെണ്ണുപിടിയൻ അല്ലേ? ഒരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് വിവാഹ വാഗ്ദാനം നൽകി 15 ലക്ഷം രൂപ അടിച്ചു മാറ്റിയവൻ. കൊട്ടേഷൻ ഏജന്റ്. അടുത്ത കൊണാണ്ടർ അതാണ്. ഇനി ഒരാളുണ്ട്, എനിക്ക് അയാളുടെ പേര് ശരിക്കറിയത്തില്ല. NGO മെയിൻ NGOക്കാരന്മാരൊക്കെ ഇതിനകത്തുണ്ട് എന്നുള്ളത് വസ്തുത. അയാളുടെ കൂടുതൽ ഡീറ്റെയിൽ എടുക്കുന്നത് കൊണ്ട് ആ വിവരം ഞാൻ പറയുന്നില്ല. പക്ഷേ എളുപ്പം തന്നെ ഞാൻ അയാളുടെ കൂടുതൽ ഡീറ്റെയിൽ കൊണ്ടുവരാം. പൊടി മക്കളെ കാണിച്ചും അംഗവൈകല്യമുള്ളവരെയൊക്കെ കാണിച്ച് പണപ്പിരിവ് നടത്തുന്ന ഒരുത്തൻ. അവൻ്റെ കൂട്ടുകെട്ട് ആരായിരുന്നു എന്നറിയാം? സഫറുള്ള ഖാൻ എന്ന് പറയുന്ന ഒരുത്തനുമായിട്ടായിരുന്നു. ആരാണ് സഫറുള്ള ഖാൻ? പേര് കറക്റ്റാണോ എന്ന് കൃത്യം ഓർമ്മയില്ല. പക്ഷെ അങ്ങനെ ഒരു ഉള്ള തന്നെയാണ് അയാൾ, അബ്ദുള്ളയോ സഫറുള്ളയോ. ഹാൻഡിക്യാപ്പായ ഒരു പെൺകുട്ടിയെ അങ്ങനെ ഒരു സ്ഥാപനം നടത്തുന്ന വ്യാജേന റേപ്പ് ചെയ്തവനാണ്. കേസുണ്ട്, അറസ്റ്റിലുമായി. പോക്സോ വകുപ്പാണ് ചേർത്തിട്ടുമുള്ളത്. ഇവന്മാരൊക്കെ ചേർന്നുന്നുണ്ട്. ആരെയാണ് പിന്നെ ആക്രമിച്ചത്? മാജിക് പ്ലാനറ്റിനെ. എന്താണ് മാജിക് പ്ലാനറ്റിൻ്റെ ഇഷ്യൂ? അതിനകത്ത് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ തന്നെ അത് എങ്ങനെ അത് എടുക്കണം, ഏത് രീതിയിൽ ചെയ്യണമെന്നതിന് പകരം സുനിതാ ദേവദാസിനെയും സായിയെയും ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് ഇവർ ചെയ്ത പ്ലാൻ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോയെന്ന് എനിക്കറിയത്തില്ല. ബോധമുള്ളവർക്ക് ഞാൻ പറയുന്ന മനസ്സിലാകും. ഈ സാധനം അകത്തേക്ക് പോയപ്പോൾ ആ സാധനത്തിനെ അവർ ടാർഗറ്റ് ചെയ്തു. പെയ്ഡാണ് എവരി വൺ, ഇൻക്ലൂഡിങ് സുനിത. ദേ ആർ പെയ്ഡ്. അപ്പോൾ പേയ്മെൻറ്റ് വാങ്ങിയിട്ട് എന്ത് തോന്നി വാസവും കാണിക്കാം എന്നുള്ള രീതിയിലേക്ക് ഈ ഒരു ഗ്രൂപ്പ് വളരുന്നതാണ് ഞാൻ കണ്ടത്. അതിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും മാത്രം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. ഡയറക്റ്റ് പറയാൻ പോയില്ല. ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞ എൻ്റെ ചാനൽ അവരില്ലാതാക്കി. മനസ്സിലാകുന്നുണ്ടോ? ചാനൽ ഇല്ലാതാക്കി. ഏറ്റവും കൂടുതൽ എന്നെ ആക്രമിക്കാൻ പെൺകുട്ടികളെ തന്നെ ഉപയോഗിച്ചു. നോർമലി ശത്രുക്കളായി നിൽക്കുന്ന ജാമിദയും ഫിജോയും ഇവർക്കൊപ്പം വന്ന് ചേരുമ്പോൾ പൂർണ്ണം സക്സീഡ് ചെയ്തു. അവർ തീർച്ചയായിട്ടും അവർ സക്സീഡ് ചെയ്തു. എൻ്റെ ചാനൽ പൊട്ടി. എൻ്റെ ഈഗോ കാരണം ഒരു ടെക്നീഷ്യനെ വെച്ച് അത് റീകളക്ട് ചെയ്യാൻ ഞാൻ തയ്യാറായില്ല. അതിന് കാരണവും ഞാൻ പറയാം, എന്തുകൊണ്ടത് ചെയ്തില്ല എന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഗൾഫിലായിരുന്ന സമയത്ത് ഒരുപാട് പേരെ ജയിൽ വിമോചിതരാക്കാൻ ഞാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അവരിൽ ഒരാൾ ഒരു യുക്തിവാദിയായി, ഇസ്ലാമിനെതിരെ ഒരുപാട് പറഞ്ഞൊരു വ്യക്തിയായിരുന്നു. ഞാൻ അയാളുടെ വീഡിയോ കണ്ടിട്ടില്ല, എനിക്ക് അയാളെ പറ്റി ഒന്നും അറിയത്തില്ല, താല്പര്യവുമില്ല അറിയാൻ. പക്ഷേ ഇന്ത്യൻ നാഷണാലിറ്റി ഒരുത്തൻ അവിടെ നമ്മളുടെ തന്നെ ആൾക്കാരുടെ ഒറ്റുകൊണ്ട് അകത്ത് കിടക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ രാജ്യസ്നേഹമുള്ള ഒരു വ്യക്തിക്ക് സഹിക്കാനാകത്തില്ല. എനിക്ക് എൻ്റെ രാജ്യത്തോട് അത്രയും കൂറും കടപ്പാടുമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടവുമാണ് ഒരു ഇന്ത്യനാണെന്ന് അറിയുന്നതിൽ. ഇനിയും അങ്ങനെ തന്നെ അറിയപ്പെടണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെയുള്ള എനിക്ക് അതിനാണ് എതിർപ്പ് തോന്നിയത്. അതിന് ഞാൻ ഒരുപാട് ഇസ്ലാമിയരെ തന്നെ സമീപിച്ചു. ഒബ്വിയസ്ലി അതൊരു ഇസ്ലാമിക രാജ്യം, അവിടെ ഉള്ളവരും അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. ആരും സഹായിക്കാൻ തയ്യാറായില്ല, കാരണം മതമായിരുന്നു. എനിക്കങ്ങനെ മതത്തിനോട് വലിയ ദേഷ്യവും വെറുപ്പൊന്നും തോന്നിയില്ല. അവരുടെ ഗോത്രീയതയെ ഞാൻ എതിർത്തിരുന്നു. അതിനപ്പുറം എനിക്ക് ഈ മതത്തിനോട് വെറുപ്പില്ല. പക്ഷേ ആ മതത്തിനെ എതിർക്കാൻ എനിക്കിതൊരു കാരണമായിരുന്നു. അതിൻ്റെ ദേഷ്യത്തിൽ വല്ലാണ്ട് ഞാൻ തിരിച്ചു പൊട്ടിത്തെറിച്ചു എന്നുള്ളതാണ്. ജോലി ഉപേക്ഷിച്ച് ഞാൻ നാട്ടിലേക്ക് വന്നു. മക്കളുടെ പഠിത്തം, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തടസ്സങ്ങൾ വന്നു. കാരണക്കാരിവരാണ്. സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എന്നെ തെറി വിളിക്കുന്നുണ്ടായിരുന്നു. സൈബർ ബുള്ളിയിങ് എന്ന് പറഞ്ഞാൽ യു കാൻഡ് ഇമാജിൻ. അമ്മാതിരി ബുള്ളിയിങ് ഞാൻ നേരിട്ടു. അപ്പോൾ അതിന് സൊല്യൂഷൻ തിരിച്ചവരെ ആക്രമിക്കുക എന്നുള്ളതാണ് ഞാൻ കണ്ടെത്തിയത്. ആ ഒരു ചാനൽ മുഴുക്കെ 1200 വീഡിയോസിൽ അധികവും ആക്രമണം തന്നെയാണുള്ളത്. ഞാനും മോശമല്ല എന്ന് ഞാൻ പറയുന്നു. അത് പോകുന്നെങ്കിൽ പോകട്ടെ എന്നൊരു മനസ്സ് തഞ്ചത്തിൽ ഞാനെത്തി. പോട്ടെ എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ നിന്നു. കാരണം ഞാനാണ് ബ്രാൻഡ്, ചാനലല്ല. എനിക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതിൻ്റെ തെളിവാണ് എൻ്റെ ഈ ചാനൽ.
സോ ഐ എം കംഫർട്ട് വിത്ത് ദാറ്റ്. പക്ഷേ എന്നിരുന്നാലും അങ്ങനെ ഒരു നീക്കം അവർ നടത്തിയപ്പോൾ, അവർ സക്സസ് ആയപ്പോൾ, നമ്മൾ തോറ്റ് ഒതുങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കാൻ പോകുന്നത് വലിയൊരു പരാജയം തന്നെയായിരിക്കും. ജെന്യുവിനായി ഇങ്ങനെ ഒരു ടോപ്പിക്ക് ഒരാളും പറയത്തില്ല. ചിലപ്പോൾ 1% വരെ എനിക്ക് നിലനിൽക്കാൻ പറ്റുമായിരിക്കും. അതിനപ്പുറം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ജീവിത സഹായനമാണ് നടക്കുന്നത്. ചിലപ്പോൾ എനിക്കിത് നിർത്തണം തന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്ത് കളയും. അപ്പോഴും പുതിയൊരാൾ വരുമ്പോൾ പകച്ചു നിൽക്കാൻ പാടില്ല. നമ്മളൊരു തെളിവായി ഇവിടെ വേണമെന്നുള്ളത് കൊണ്ട് ഞാനിത് കണ്ടിന്യൂ ചെയ്യുന്നത് ആണ് എന്നുള്ളതാണ് വസ്തുത. ഇന്ന് എന്നോടൊരു ചോദ്യം ഒരാൾ ചോദിച്ചിരുന്നു, എന്താ നടന്നതെന്നൊന്ന് കൃത്യമായി പറയാൻ പറ്റുമോ? ഇത് തന്നെയാണ് നടന്നത്, ഇതാണ് ഇപ്പോഴും നടക്കുന്നത്. ഇപ്പോഴും ഞാൻ എൻ്റെ പൊളിറ്റിക്കൽ വ്യൂവും എൻ്റെ റിലീജിയസ് വ്യൂവും നിങ്ങളോട് തുറന്നു തന്നെ പറയുകയാണ്. എൻ്റെ മതത്തിനോട് എനിക്ക് ശത്രുതയില്ല, മതവിഭാഗത്തിലുള്ളവരോടും ശത്രുതയില്ല. അവരൊരിക്കലും എൻ്റെ ശത്രുക്കളാവുകയുമില്ല. പക്ഷേ ഗോത്രീയതയും കൊണ്ടുവന്നാൽ ഞാൻ തെറി വിളിക്കും, ഒരു തർക്കവും വേണ്ട. എനിക്ക് ആ ഒരു സാധനം ഒട്ടും ഇഷ്ടമില്ല. പ്രത്യേകിച്ച് സ്ത്രീകളെ അടക്കി ആ രീതിയിൽ അവരെ അഡ്രസ്സ് ചെയ്യുന്നത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അവർ മുന്നോട്ട് വരണം. അവർ മുന്നോട്ട് വന്നാൽ മാത്രമേ ആ കമ്മ്യൂണിറ്റിക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടാവുകയുള്ളൂ. കാലങ്ങൾക്കിപ്പുറം ഒരു 10-12 years ബിഫോർ പാകിസ്ഥാനിൽ നടന്നൊരു സംഭവമാണ്. ഒരു പെൺകുട്ടിക്ക് പഠിക്കണമെന്ന് പറഞ്ഞു, നിർബന്ധിച്ചു, പഠിപ്പിച്ചു, അമ്മയും സപ്പോർട്ട് ചെയ്ത് പഠിപ്പിച്ചു. പക്ഷെ ജോലിക്ക് പോകണമെന്ന് പറഞ്ഞതിന് ബാത്റൂമിനകത്തിട്ട് ചവിട്ടി കൊന്നു കളഞ്ഞു അച്ഛനും സഹോദരനും. ഒരുപാട് മീഡിയ അറ്റൻഷൻ കിട്ടിയ ഒരു വാർത്തയാണ്. അതിൽ നിന്നാണ്, അവിടെ തുടങ്ങിയാണ് ഈ പെൺകുട്ടികൾ അനുഭവിക്കുന്ന വേദനയിലേക്ക് എൻ്റെ കണ്ണെത്തിയത്. അതുവരെ ഞാൻ അത്രയൊന്നും പറയില്ലായിരുന്നു. പിന്നീടാണ് ഭീകരമായ ഒരു സത്യം അതിനകത്തുണ്ടെന്ന് മനസ്സിലായത്. പലർക്കും തോന്നുന്നൊരു തോന്നലാണ് എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന്. ഒരിക്കലും ഇല്ല കേട്ടോ. എൻ്റെ അമ്മയ്ക്ക് 18 വയസ്സിൽ തന്നെ സർവേ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി കിട്ടിയ സ്ത്രീയാണ്. എൻ്റെ അമ്മയെന്ന് പറയുമ്പോൾ ഞാൻ എബോവ് 40 ആണ്. അപ്പോൾ എന്താണെന്ന് ഓർത്തു നോക്കൂ. അവരുടെ 32-ാമത്തെ വയസ്സിലുള്ള മകളാണ് ഞാൻ. എത്ര പ്രായം, എത്ര വർഷം മുമ്പാണ്. ഞങ്ങളുടെ കുടുംബത്തിലെ മിക്കവാറും എൻ്റെ മാമിമാരൊക്കെ തന്നെ ടീച്ചേഴ്സാണ്. നന്നായി എല്ലാവരും പഠിപ്പിച്ചിട്ടുണ്ട്. മക്കളെയും പഠിപ്പിക്കുന്ന പെൺകുട്ടികളൊക്കെ നന്നായി പഠിച്ച കുട്ടികളാണ്. പഠിപ്പിക്കുന്നുമുണ്ട്, ഇനിയും ചെയ്യും. അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു ഇതില്ല. പക്ഷേ ചുറ്റുമുള്ളവരിൽ ഇങ്ങനെയൊരു പ്രശ്നം കണ്ടപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കണമെന്നും പറയണമെന്നും തോന്നി. എനിക്കിതുവരെ റിഗ്രഷൻ ഇല്ല, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ ചെയ്തത് ശരിയാണെന്ന് തന്നെയാണ് ഞാൻ ഇതുവരെയും വിശ്വസിക്കുന്നത്. ഇനിയും അങ്ങനെ തന്നെ ചെയ്യാനുമാണ് ഉദ്ദേശം. മാറ്റമില്ല, തർക്കമില്ല. പക്ഷേ ഇങ്ങനെ ഒരു ഇടപെടലുകൾ, ഇത്രയധികം ക്രൈം സീൻ ഇതിനകത്തുണ്ടെന്നാണ് ഞാൻ തുറന്നു പറഞ്ഞത്. എന്തുകൊണ്ട് സിജോയെ എതിർക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിജോ എന്ന വ്യക്തിയുടെ ചാനലൊന്ന് പോയി കാണുക. സ്ത്രീവിരുദ്ധതയും കാമഭ്രാന്തുമാണ് സീരിയസ് ആയിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല. എൻ്റെ ഓപ്ഷൻ അല്ലെങ്കിൽ എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് തീർച്ചയായിട്ടും അവനെ സപ്പോർട്ട് ചെയ്യാൻ തോന്നിയിട്ടില്ല. ആൻഡ് ദാറ്റ് സൈലൻസ് ആൻഡ് അറഗൻസ്, ഇതൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. ആസ് എ പേഴ്സൺ അയാളൊരു വൃത്തികെട്ട സാധനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സിജോ എന്നെ അറ്റാക്ക് ചെയ്ത രീതി കേട്ടാൽ അയാൾ ഇട്ടിരുന്ന ക്യാപ്ഷൻ പോലും എന്നെ നാട് കടത്തു എന്നുള്ളതായിരുന്നു. നേരിട്ട് കണ്ടിട്ടില്ല, ഒരു പ്രോബ്ലവുമില്ല. ചെറിയ നിസ്സാര കാര്യങ്ങൾക്കൊക്കെ തന്നെ നാട് കടത്തണം എന്ന ടേമിൽ സിജോ എഴുതി വെക്കുമ്പോൾ ഉള്ളിലുള്ള വിഷം എത്രത്തോളമാണെന്ന് മനസ്സിലാക്കുക. ഞാൻ സ്ട്രൈക്ക് കൊടുത്തതുകൊണ്ടാണ് ഡിലീറ്റായി പോയത് ആ വീഡിയോ, അല്ലെങ്കിൽ അത് അവിടെ ഉണ്ടാകുമായിരുന്നു. താല്പര്യം ഉണ്ടായിട്ട് സ്ട്രൈക്ക് കൊടുത്തതല്ല, അത്യാവശ്യം ഒന്ന് ബോധ്യപ്പെടുത്തുക, അവൻ വിളിച്ചെന്നോട് കാര്യം പറയുക എന്നുള്ളതായിരുന്നു. പിന്നെ കുറേ ബിലോ ക്ലാസ്, അതായത് ബിലോ എന്താ പറയണേ, നമുക്കൊരു ക്ലാസ് ഉണ്ട്, അതിൻ്റെ നിന്നും താഴെ ഒരു ക്ലാസ് ഉണ്ട്, KD ലിസ്റ്റ് പറയും, അതുപോലെ അതിനേക്കാൾ താഴ്ന്ന ഒരു വിഭാഗം, അതിൽ കുറേ എണ്ണം ഉണ്ടായിരുന്നു ചവർ. അവർക്കെതിരെയൊക്കെ ഞാൻ പെറ്റീഷൻ തയ്യാറാക്കി കേസ് കൊടുത്തിട്ടുണ്ട്. സോ അത് അതിൻ്റെ വഴിക്ക് പോകുന്നുണ്ട്. സ്ത്രീവിരുദ്ധത വിദേശത്ത് പോയിരുന്ന് പറയുന്ന ഒരു വൃത്തികെട്ടവൻ ഇതിൻ്റെ ഇടയിലുണ്ട്. അവൻ്റെ പേരാണ് ജംഷിയ. അവൻ്റെ കാര്യം പറയാതെ പോയാൽ ശരിയാകത്തില്ല. അവൻ ഇസ്ലാമിനെ മുൻനിർത്തിയാണ് പല പോപ്പ് കളികളും കളിക്കുന്നത്. എൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരാളുണ്ട്, STPയുടെ മെയിൻ ഒരു ആളാണ്, ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ ഉള്ള വ്യക്തിയാണ്. പുള്ളി ഇടയ്ക്ക് ഇസ്ലാമിന് വേണ്ടി ഒരു പോസ്റ്റ് ഇട്ടു. ഒരു ചോദ്യമേ ഞാൻ ചോദിച്ചുള്ളൂ, പിന്നെ അനങ്ങിയിട്ടില്ല. അതിനകത്തുണ്ട് ആൾ KPO ചോദിച്ച ഒരു ചോദ്യം, KPയോട് ഞാൻ ഇപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇസ്ലാമിനെ ഉയർത്തിപ്പിടിക്കുന്ന, ഇസ്ലാമിന് വേണ്ടി വക്താക്കളായി നിൽക്കുന്ന നിങ്ങൾക്ക് ഒരു സ്ത്രീയെ, നിങ്ങളുടെ സ്വന്തം നാട്ടുകാർ ഇത്രയധികം മോശപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ ആ ഇസ്ലാമിനെ പറ്റി പറയുന്നത് തന്നെ തെറ്റല്ലേ? ഏകദേശം അതിനുശേഷം ഒരു സൈലൻസ് ആണ് കിട്ടിയിട്ടുള്ളത്. എന്ത് നടന്നു എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എനിക്കിപ്പോഴും ഞാൻ അതിനെ തുറച്ചു നിൽക്കും. സ്ത്രീകളെ അവഹേളിക്കുന്ന, ഇസ്ലാം എന്ന പേര് ഇട്ടുകൊണ്ട്, ഇസ്ലാമിൻ്റെ പേര് ഇട്ടുകൊണ്ട് ഇസ്ലാമിനെ അവഹേളിക്കുന്നത് വേറെ ആരുമല്ല, അവർ തന്നെയാണ്. അവർക്ക് അല്പലാഭത്തിന് വേണ്ടി അവർ നശിപ്പിക്കുന്ന ഇസ്ലാമിൻ്റെ പേര് തന്നെയാണ്. വിദേശ രാജ്യങ്ങളിൽ പോലും ഇസ്ലാമിൽ സ്ത്രീകൾക്ക് പ്രിയോറിറ്റിയും അവർക്ക് കൺസിഡറേഷനും കൊടുക്കുന്നൊരു രീതിയുണ്ട്. സമത്വം ഏറ്റവും കൂടുതൽ പറയുന്ന നമ്മുടെ രാജ്യത്ത് അതില്ലാതെ വരുന്നത് കഷ്ടമാണെന്നേ പറയാനുള്ളൂ. നമ്മുടെ രാജ്യത്ത് നിന്ന് വന്ന ഒരുപാട് പെൺകുട്ടികൾ നമുക്ക് എടുത്തു പറയാൻ പറ്റും. ആബിദ ബീഗം, 4 ആൺമക്കളുള്ള അവർ
അവരുടെ മൂന്ന് ആൺകുട്ടികളെയും നമ്മുടെ രാജ്യത്തിന് വേണ്ടി കൊടുക്കുകയാണ് ചെയ്തത്. ഭർത്താവ് നഷ്ടപ്പെട്ടു പോയി അവർ തനിച്ചാണ് ആ കുഞ്ഞുങ്ങളെ വളർത്തി അതെത്തിയത്. ആരാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സാവും, അലി സഹോദരന്മാരുടെ അമ്മയാണ്. ഒരുപാട് പെൺകുട്ടികളെ നമുക്ക് എടുത്തു പറയാൻ പറ്റും. സ്ത്രീകൾക്ക് മാത്രമേ ആ സമൂഹത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അടിച്ച് അമർത്തപ്പെട്ട് അടിമയാക്കി വെച്ചിരിക്കുന്ന സ്ത്രീ സമൂഹത്തിനെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ എഫർട്ട് എടുത്തിട്ടുള്ളത്. ഞാൻ പഠിച്ച അല്ലെങ്കിൽ എന്നെ പഠിപ്പിച്ച മതത്തിൽ മുഹമ്മദ് നബി നല്ലൊരു വ്യക്തിയാണ്, നല്ല മനുഷ്യനാണ്. പക്ഷേ പേഴ്സണൽ ലൈഫ് എടുത്തു നോക്കിയാൽ എനിക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരാളല്ല അദ്ദേഹം. പക്ഷേ അന്നത്തെ സാഹചര്യത്തിൽ, അന്നത്തെ സാമൂഹിക വ്യവസ്ഥയിൽ അദ്ദേഹം ചെയ്ത ഏറ്റവും നല്ല നവോത്ഥാനങ്ങളെ മാറ്റി നിർത്താൻ ഈ ഒരു കാര്യം ഹൈലൈറ്റ് ചെയ്ത് തങ്ങളുടെ സുഖത്തിന് വേണ്ടി ഇത് ഉപയോഗിക്കുന്ന ഇസ്ലാമിയർ തന്നെയാണ് ഇസ്ലാമിൻ്റെ മുഖം വൃത്തികേടാക്കുന്നത്. കുറച്ചുകൂടെ വ്യക്തമായി പറയാം, അന്ന് യുദ്ധങ്ങൾ നടക്കുകയുണ്ടായി. പിടിച്ചടക്കലുകൾ പണ്ടുമുണ്ടല്ലോ, ഇപ്പോഴും നടക്കുന്നുണ്ട്. അന്ന് നടന്ന ആ യുദ്ധങ്ങളിൽ ഒരുപാട് ആണുങ്ങൾ മരണപ്പെടുകയും പെൺകുട്ടികൾ, പെണ്ണുങ്ങൾ വിധവകളാക്കപ്പെടുകയും ചെയ്തിരുന്നു. ആ സാഹചര്യത്തിൽ ഉണ്ടാക്കിയെടുത്ത ഒരു രീതിയാണ് നാല് വിവാഹം എന്നുള്ളത്. ഒരിക്കൽ പോലും മുഹമ്മദ് നബിയുടെ മനസ്സിൽ പോലും മറ്റൊരാളെ വിവാഹം കഴിക്കണമെന്നൊരു ചിന്തയുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണെന്നാൽ 28 വർഷം ഖദീജ ബീവിയെ തന്നെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചതും അവർക്കൊപ്പം തന്നെയാണ് ജീവിച്ചിട്ടുള്ളത്. മറ്റൊരു വിവാഹം ചിന്തിച്ചിട്ട് പോലുമില്ല. എന്തുകൊണ്ട്? അങ്ങനെ ഒരാളായിരുന്നില്ല അദ്ദേഹം. അന്നത്തെ കാലഘട്ടത്തിൽ ഒന്നിൽ കൂടുതൽ ഭാര്യമാരില്ല എങ്കിൽ മോശമാണ് എന്ന് പറയുന്ന ഒരു ടേം ഉണ്ടായിരുന്നു. അതിനെ മറികടന്നുകൊണ്ടാണ് അദ്ദേഹം 28 വർഷത്തോളം ആ ഭാര്യയുമായിട്ട് ജീവിച്ചത്. പിന്നെയാണ് യുദ്ധങ്ങളും യുദ്ധത്തിൽ നഷ്ടങ്ങളും ഒക്കെ വന്നത്. അപ്പോൾ ചെയ്ത തീരുമാനങ്ങളാണ് പിന്നെ കണ്ടതൊക്കെ. നമുക്കങ്ങനെ സാധൂകരിക്കാൻ പറ്റും, പക്ഷെ സാധൂകരണം ഞാൻ കൺവിൻസ് അല്ല. എനിക്കത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. രണ്ട് ഭാര്യ വേണമെന്നും എൻ്റെ ഭാര്യ വേറൊരാളെ കല്യാണം കഴിക്കരുത് എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥത തന്നെയാണ്. പക്ഷെ അങ്ങനെ അല്ലാതെ സമൂഹത്തിലേക്ക് അദ്ദേഹം കൊടുത്തൊരു മെസ്സേജിന് 1400 വർഷങ്ങൾക്കിപ്പുറവും മറ്റൊരു രീതിയിൽ ഉപകരിക്കുമ്പോൾ, അവർ അത് ഉപയോഗിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന നഷ്ടം കൊണ്ട് ഒരുപാട് പേർക്ക് ജീവിതം നഷ്ടപ്പെടുന്നു. അച്ഛനില്ലാത്ത കുട്ടികൾ ഒരുപാടുണ്ടാകുന്നു. ഒരുപാട് പേർ അങ്ങനെ ജീവിക്കേണ്ട ഒരു അവസ്ഥയുണ്ടാകുന്നു. നിസ്സാരപ്പെട്ട ഈ ഒരു വൃത്തികെട്ട നിയമം കാരണം മാറ്റാൻ എന്നേ പറഞ്ഞുള്ളൂ, അല്ലാതെ നശിപ്പിക്കാൻ പറഞ്ഞിട്ടില്ല. പിന്നെ കുഞ്ഞുമക്കളുടെ അവകാശമാണ് ഈ പറയണ അവരുടെ ശരീരത്തിൽ ഉണ്ടാക്കപ്പെടുന്ന മുറിവുകൾ. അത് പറ്റില്ല എന്ന് പറയുന്ന അവർക്കുള്ള പ്രാപ്തിയില്ല, അവർക്കതിനുള്ള അറിവില്ല. അത് ബാലാവകാശ കമ്മീഷൻ നേരിട്ട് ഇടപെടേണ്ട കേസുമാണ്. ആ ഒരു വിഷയത്തെയും ഞാൻ തർക്കിക്കുന്നു, എതിർക്കുന്നു. തീർച്ചയായിട്ടും അത് ഇനിയും ചെയ്യുക തന്നെ ചെയ്യും. എൻ്റെ കുഞ്ഞുങ്ങളെ തൊടാൻ ഞാൻ അനുവദിച്ചിട്ടില്ല. അത് നിശ്ചയമായി മതം പഠിച്ചതുകൊണ്ട് തന്നെയാണ്. അതിനകത്തുള്ള ക്ലൗസ് വെച്ചാണ് ഞാൻ അതിനെ തടഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മളുടെ സമൂഹത്തിൽ കാണുന്ന ഏറ്റവും വലിയൊരു ഒരു ക്രൂരമായ മുഖം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അച്ഛൻ്റെ സമ്മതപത്രം ഉണ്ടെങ്കിൽ മാത്രമേ ആ മക്കളെ അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അതിനൊരു മാറ്റം കൊണ്ടുവന്നത് BJP ഗവൺമെൻറ്റാണ്. അത് സുഷമ സ്വരാജാണ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് വലിയൊരു കാര്യമാണ്, അക്സെപ്റ്റൻസ് ഉള്ള കാര്യമാണ്. പക്ഷേ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു സംവിധാനം കൊണ്ടുവന്നത് മുഹമ്മദ് നബിയാണ്. അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ സ്ത്രീകൾക്ക് അവകാശം കൊടുത്തത് മുഹമ്മദ് നബിയാണ്. പക്ഷേ അതിനെ വളച്ചൊടുത്ത് അത് വേറൊരു രീതിയിലാക്കി ഇസ്ലാമിൽ സ്ത്രീകൾക്ക് സ്ഥാനമേ ഇല്ല എന്ന് കൊണ്ടുവരാൻ കുറേയധികം ഹദീസുകൾ ഉണ്ടാക്കിയത് അദ്ദേഹം മരിച്ച് 200 വർഷങ്ങൾക്ക് ശേഷമുണ്ടായ പണ്ഡിത ശിരോമണികളാണ്. കഴിഞ്ഞ വർഷം പോലും പുതിയ ഹദീസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇറാനിൽ. പക്ഷേ തനിക്ക് തോന്നുമ്പോൾ ഉണ്ടാക്കിയെടുക്കുന്ന ഹദീസുകൾ മനുസ്മൃതിയേക്കാൾ മോശമായ രീതിയിലാണ് എന്നുള്ള തിരിച്ചറിവുണ്ടെങ്കിൽ ഹദീസ് വായിക്കുന്ന ഒരു മനുഷ്യൻ പോലും ആ മതത്തിൽ നിലകൊള്ളത്തില്ല. എനിക്കത് ബോധ്യപ്പെട്ട കാര്യമാണ്. അത്രയും തീവ്രവും ഭീകരവുമാണ് ഹദീസുകൾ. അത് വെച്ചിട്ട് അനലൈസ് ചെയ്യാതെ, അതല്ലാതെ, അതൊന്നും നോക്കാതെ ഖുർആനികമായി ചിന്തിച്ച്, ഖുർആനെ വിശ്വസിച്ച്, ദൈവത്തിനെ അർപ്പിച്ച് ജീവിക്കുന്ന ഒരുപാട് ഇസ്ലാമിയരുണ്ട്. അവർക്കൊരു എപ്പോഴും ഒരു ചോദ്യചിഹ്നവും അല്ലെങ്കിൽ ഒരു ശത്രുതാ മനോഭാവത്തോടുകൂടി മാത്രമേ ഇവറ്റകളെ കാണാൻ പറ്റുള്ളൂ. ഞാൻ ഇവറ്റകളെന്ന് തന്നെ പറയും, കാരണം മതം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ആവശ്യമായ ഒരു കാര്യമാണ്. പക്ഷെ അത് അനാവശ്യമായി വരുന്ന രീതിയിൽ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പോൾ വെറുക്കും, വെറുത്തു പോകും, ഇല്ലാണ്ടായി പോകും. അതിനാണ് എതിർത്തത്. അത് മനസ്സിലാക്കാനുള്ള ബോധമില്ല എന്നുള്ളത് വസ്തുത. പക്ഷെ അതുകൊണ്ട് നിങ്ങൾ എന്നെ ആക്രമിക്കുന്നെങ്കിൽ ഞാൻ സന്തോഷപൂർവ്വം ആ ആക്രമം നേരിട്ടെടുക്കും. ഇത് എൻ്റെ മതക്കാരോട് എനിക്ക് പറയാനുള്ള എക്സ്പ്ലനേഷനാണ്. ഇനിയൊരു എക്സ്പ്ലനേഷൻ ഇതിനകത്ത് ഉണ്ടാകത്തില്ല, അത് ഉറപ്പാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. സിജോയോ സായിയോ ഒക്കെയുള്ളവർ യുണൈറ്റഡായി നിൽക്കുന്നതിൽ തർക്കമൊന്നുമില്ല. നല്ലൊരു കാര്യത്തിന് യൂണിറ്റി എപ്പോഴും നല്ലതാണ്. പക്ഷേ അത് സ്വന്തം ആധിപത്യം, താൻ പറയുന്ന മണ്ടത്തരങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു യൂണിറ്റി ഉണ്ടാക്കിയെടുക്കുന്നത് തീർച്ചയായിട്ടും തർക്കിക്കേണ്ട ഒരു കാര്യമാണ്. തർക്കിക്കപ്പെടുക മാത്രമല്ല, സ്റ്റോപ്പ് ചെയ്യപ്പെടണം. ഇനി ഒരാളെ പേര് ഞാൻ പറയാൻ വിട്ടുപോയി, ഖാദർ കരിപ്പടി.
എത്ര കേസുണ്ടെന്ന് അറിയുമോ? എൻ്റെ പേരിൽ 1000-ത്തോളം കേസുണ്ടെന്ന് അഭിമാനത്തോടു കൂടി ഇരുന്ന് കക്കക്കക്ക ചിരിച്ചുകൊണ്ട് പറയുന്ന കാക്കപ്പൊടിയെ ഞാൻ കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ് മൊമെൻറ്റ് CIA കൊണ്ട് എന്നെ വിളിപ്പിച്ചിരുന്നു. ഞാൻ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചെന്നു. കൃത്യമായി അയാളുടെ ഡോക്യുമെൻ്റ് ഉൾപ്പെടെ അയാളുടെ പത്ര കട്ടിങ്, അതായത് ഏതോ ഒരു പെൺകുട്ടിയുമായി ഇതുപോലെ ഹണി ട്രാപ്പിൽ പെട്ട് അങ്ങനെ ഒരു കേസ് ഉണ്ടെന്നുള്ളത് കൃത്യമായ എവിഡൻസ് ഉൾപ്പെടെ കൊണ്ടുവന്ന് കാണിച്ച എനിക്കെതിരെ അങ്ങനെ ഒരു കോള് ചെയ്യിക്കാൻ അവനെ പ്രേരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ത്രെട്ട് എത്ര വലുതാണെന്ന് അവനിക്ക് ബോധം വന്നിരുന്നു. തീവ്രവാദിയായ കാക്കപ്പടി, ഇതേപോലെ പെണ്ണുപിടിയനായ മല്ലു ട്രാവലർ, അതുപോലെ സ്ത്രീ ലംബടനം, സ്ത്രീകളെ ആക്രമിക്കുന്ന രീതിയിലുള്ള ഷിയാസ്, ഇവരൊക്കെയാണ് ഇവരുടെ ടീമുകൾ. ഒരുപക്ഷെ സായിക്ക് അങ്ങനെ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഡെപ്തിൽ പോയിട്ടില്ല. പക്ഷേ അവർക്കൊപ്പം നിൽക്കുന്നവൻ അത് തന്നെ ആയിരിക്കത്തില്ലേ? അനാവശ്യമായി അകാരണമായി മറ്റുള്ളവരെ എടുത്തു വെച്ച് അർമാദിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? എൻ്റെ മകൻ ഇന്നവരെ വന്ന് ഏതെങ്കിലും യൂട്യൂബറിനെ പറ്റിയോ അവൻ്റെ പേഴ്സണൽ ഡീറ്റെയിലോ നിങ്ങളെടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇവരൊക്കെ ആക്രമിച്ചത് ഒരമ്മയായ എന്നെയല്ല, എന്നെയല്ല, എൻ്റെ മകനെയാണ്, എന്നിലെ അമ്മയാണ് അവർ നോവിച്ചത്. അപ്പോൾ തിരിച്ച് ഞാൻ റിയാക്ട് ചെയ്യും, സ്വാഭാവികമായ ഒരു കാര്യം. കുറച്ച് പേഴ്സണലായി പോയി എന്നുള്ളത് വാസ്തവം തന്നെയാണ്. പക്ഷേ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എൻ്റെ ആശയത്തിനോട് കട്ടപ്പിക്ക് വിളിക്കാൻ ഇവരെ കൊണ്ട് ആർക്കും സാധിക്കാത്തത് കൊണ്ടാണ് എന്നെ ഒതുക്കാം എന്നൊരു തോന്നലിൽ വന്നത്. കൊല്ലുകയല്ലാതെ വേറെ നിവർത്തിയില്ലെന്ന് അവർക്കും അറിയാം. പക്ഷെ കൊന്നാൽ അതിൻ്റെ കോൺസിക്വൻസ് അത് ഭീകരമായിരിക്കും എന്നുള്ള ബോധമുള്ളത് കൊണ്ട് അത് ചെയ്യുന്നില്ല. കൂടിയ പക്ഷം അതും ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോഴും ഞാൻ ഉറച്ചു നിൽക്കുന്നു, എന്നെ മറ്റ് വളവുകളിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ ശ്രമിക്കുക, ശ്രദ്ധിക്കുക. താല്പര്യമില്ലാത്തത് കൊണ്ടാണ്, താല്പര്യമേ ഇല്ല. ഇതാണ് എൻ്റെ ജീവിതത്തിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ, വളരെ കുറച്ച് കാര്യങ്ങളാണ്. കൂടുതൽ ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഇന്ന് എന്നോട് കുറച്ച് പേര് ചോദിച്ചതിനുള്ള ഒരു ആൻസർ മാത്രമായിട്ടാണ് ഈ വീഡിയോ ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. ഇത് എത്ര പേർക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയത്തില്ല. എതിർക്കുന്നത് എത്ര വലിയ കൂട്ടായ്മയാണ്, അത് എന്തുകൊണ്ടാണെന്നുള്ളൊരു എക്സ്പ്ലനേഷനാണ് ഞാൻ തന്നത്. എന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് സംരക്ഷിച്ച് കൂടെ നിർത്തിയത് കുറേ അമ്മമാരാണ്, കുറേ കൂട്ടുകാരികളാണ്, പെണ്ണുങ്ങൾ തന്നെയാണ്. എനിക്ക് അപ്പോഴാണ് തിരിച്ചറിവുണ്ടായത്. വേണ്ട എന്ന് വെച്ച് നിസ്സാരമായി മിണ്ടാതിരിക്കാൻ എനിക്ക് സാധിക്കും. പക്ഷേ ആ വിഭാഗത്തിൽ നിന്ന് തന്നെ ഒരുപാട് പെൺകുട്ടികൾ അത് ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന് രണ്ട് പാഴ്ജന്മങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും മെജോറിറ്റി വരുന്നവരോട് ഒരുപാട് ആൾക്കാരുടെ പ്രതീക്ഷ നഷ്ടപ്പെടുത്തണോ വേണ്ടെന്നുള്ള ചോദ്യത്തിൽ ഇവർക്കാണ് പ്രിയോറിറ്റി ഞാൻ കൊടുക്കുന്നത്. സോ ഐ വിൽ ബി ഹിയർ ഫോർ ദം. തീർച്ചയായിട്ടും എത്ര തന്നെ ഇകഴ്ത്താൻ ശ്രമിച്ചാലും, എത്ര തന്നെ ആക്രമിച്ചാലും, എത്രമാത്രം കള്ളങ്ങൾ നിങ്ങൾ പ്രചരിപ്പിച്ചാലും, ഞാനെന്ന വ്യക്തി നിലനിൽക്കുന്നത് സത്യത്തിൻ്റെ പുറത്താണ്. ഞാൻ പറഞ്ഞതിൽ 1% പോലും കള്ളമോ കപടമോ ഇല്ല. എനിക്ക് താല്പര്യമില്ലാത്തൊരു മേഖലയാണ്. ജെന്യുവിനായി നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഒപ്പം നിൽക്കുന്നവർക്കും സപ്പോർട്ടീവായി നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലാതെ എൻ്റെ ഒപ്പം വന്ന് നിന്നുകൊണ്ട് അവരുടെ അവിഹിതങ്ങളും അവരുടെ വൃത്തികേടുകളും വെളുപ്പിക്കാൻ വന്നാൽ ഞാൻ കൂട്ടുനിൽക്കത്തില്ല, തീർച്ചയായിട്ടുമില്ല. ഒരു കാരണവശാലും ഒരാളുടെയും അവിഹിതം വെളുപ്പിക്കുക എന്നുള്ളത് എൻ്റെ ഡ്യൂട്ടിയല്ല. കൂടെ നിൽക്കുന്നവർക്ക് ജെന്യൂനിറ്റി ഇല്ല എങ്കിൽ എൻ്റെ ഒപ്പം നിൽക്കാതിരിക്കുക. അത് ഞാൻ ആദ്യവും എപ്പോഴും പറയുന്നതാണ്. പലരും വന്ന് കൂട്ടുപിടിച്ച് അവരുടെ കാര്യസാധ്യത്തിന് വരികയും അപ്പുറത്ത് മാറി നിന്ന് ആക്രമിക്കുന്ന രീതി കാണുമ്പോൾ അവൻ ചിരിക്കാനും പുച്ഛത്തോടെ നോക്കാനും മാത്രമേ തോന്നുന്നുള്ളൂ. ഞാൻ ചെയ്യുന്നത് പോലെ ഒരു കാര്യം ചെയ്യാൻ സാധിക്കാത്തതിൻ്റെ നിരാശയും ജലസും മാത്രമാണതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ ഫിജോ ജോസഫ്, അതൊരു നാഷണൽ വേസ്റ്റാണ്. ഈ ഈ നടക്കുന്നതിനേക്കാൾ വളരെ ഒരു ഒരു വൾഗർ സാധനമാണ് അത്. അത് ചെയ്യുന്ന ചെയ്ത്തുകൾ എന്താണെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഓരോ പ്രാവശ്യവും ഒന്ന് പറഞ്ഞു. പേഴ്സണലി ഒരുപാട് കയറും, ഉമ്മയെ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കളെ ഉപദ്രവിക്കുക, ഞാൻ താമസിക്കുന്ന വീട് ഇല്ലാതാക്കുക, സ്കൂളിൽ പോയി കളിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുള്ള മറുപടിയാണ് ഞാൻ തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. അത് തീരണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു, എനിക്കതാണ് ഇഷ്ടം. കാരണം നന്നാവും എന്ന്, നന്നായി എന്ന് എനിക്ക് ബോധ്യപ്പെടുന്നിടം വരെ ഞാൻ അവൾക്ക് പിറകിലുണ്ടാകും. എൻ്റെ പിറകിലാണ് അവളെന്നത് വാസ്തവം, തിരിച്ചു അത്രയേ ഉള്ളൂ. പിന്നെ എന്തൊക്കെയോ ചെയ്തു മറിച്ചു മലത്തി എന്നൊക്കെ അവൾ പറയുന്നത് അവളുടെ കള്ളത്തരമാണെന്ന് ഞാനിവിടെ ജീവിച്ചിരിക്കുന്നിടത്തോളം തെളിവാണ്. ഞാൻ നിൽക്കുന്നിടത്തുണ്ട്, അത് തന്നെയുണ്ട്. നാട് കോട്ടയമല്ല, തിരുവനന്തപുരമാണെന്ന് എടുത്തു പറയുന്നു. ഇപ്പോൾ താമസം കോട്ടയത്താണ്. ഇവിടെ തന്നെ കാണും, ഇവിടെ തന്നെ നിൽക്കും. അതൊരു വാശിപ്പുറത്ത് നിൽക്കുന്നതാണ്. അപ്പം തന്നെ എൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് മനസ്സിലായില്ലേ? ഞാനെന്ന് കുറേ അധികം പറഞ്ഞുകൊണ്ട് ഞാൻ എന്നെ പുകഴ്ത്തുന്നു എന്ന് പറഞ്ഞ് ആരും വരണ്ട. എന്നെ പുകഴ്ത്താൻ വേണ്ടി ചെയ്ത വീഡിയോ തന്നെയാണിത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. വീണ്ടും കാണാം. ഇപ്പം ഞാൻ ബിഗ് ബോസുമായിട്ട് തിരക്കിലാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഴയ സബ്ജക്റ്റുകളിലേക്ക് തിരിച്ചു വരും. അപ്പോൾ നന്നായി തന്നെ കാര്യങ്ങൾ വിസ്തരിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. സോ എന്തുകൊണ്ട് സിജോയെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ തന്നു കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. കാമഭ്രാന്തന്മാരെയും സ്ത്രീവിരുദ്ധരെയും സമൂഹ വിരോധികളെയും സാമൂഹ്യ വിരുദ്ധരെയും ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. താങ്ക് യു.